നോളജ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു വരുന്ന ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ IPC യുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നാലാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതില് നമ്മൾ ശരീരത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ കവർ ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിലെ ആ ഒരു പ്ലേലിസ്റ്റ് CPO WCPO എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് ചോദിക്കുന്ന 20 മാർക്കിന് 20 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചെടുക്കാം. അതിന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനല് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനല് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ കമന്റുകളായിട്ട് കൂടി രേഖപ്പെടുത്താനും കൂടി മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ആദ്യത്തെ സെക്ഷനിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സെക്ഷൻ 304 എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് സെക്ഷൻ 303 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അല്ലെ. സെക്ഷൻ 303 എന്താണ് ഈ പറയുന്ന സെക്ഷൻ 303 എന്ന് പറഞ്ഞാല്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി ചെയ്യുന്ന കൊലപാതക കുറ്റത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സെക്ഷൻ 303നകത്ത് നമ്മൾ പറയുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കൊലപാതകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, നേരിട്ട് തൂക്കിക്കൊല്ലും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതില് ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സെക്ഷൻ 304 എന്ന് പറഞ്ഞാൽ എന്താണ്. എന്താണ് സെക്ഷൻ 304 എന്ന് നോക്കിയാലോ, കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ. എന്താണ് അത്, അങ്ങനെ തന്നെ പഠിച്ചു പോവുക. കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയാണെന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ, അല്ലെങ്കിൽ കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയാണെന്നുണ്ടെങ്കിൽ അത് വരുന്ന ഏത് സെക്ഷനകത്താണ്, സെക്ഷൻ 304നകത്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താണ് ഈ പറയുന്ന കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ എന്ന് പറഞ്ഞാല്, ആ ഒരു പറച്ചിലിൽ തന്നെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരു വ്യക്തിക്ക് മരണം സംഭവിപ്പിക്കുവാൻ ഇടയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഹാനി ഉളവാക്കുവാൻ ശ്രമിക്കുന്ന കൊലപാതകത്തിന് തുല്യമല്ലാത്ത നരഹത്യ ചെയ്യുന്ന വ്യക്തിക്ക്, എന്താണ് ഒരു വ്യക്തിക്ക് മരണം സംഭവിപ്പിക്കുവാൻ ഇടയുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഹാനി ഉളവാക്കുവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിന് തുല്യമല്ലാത്ത നരഹത്യയാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 10 വർഷം വരെ തടവോ പിഴയോ കൂടി ലഭിക്കുന്നതാണ്. എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് മരണം സംഭവിപ്പിക്കാൻ ഇടയുണ്ട് എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അയാളെ മരണപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറുന്നു, കുറ്റകരമായ നരഹത്യയായിട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന, ഈ ഒരു വീക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ പൂക്കോട് ഒരു കോളേജിൽ എന്ത് നടന്നിട്ടൊരു ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ അവിടുത്തെ സഹപാഠികൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെല്ലാം കൂടി എന്ത് ചെയ്തു, അവിടെയായിട്ട് ചവിട്ടിക്കൊന്നല്ലേ. അപ്പോ ബസ് കാത്തിരുന്ന വ്യക്തിയാണ് ആ ഒരു പയ്യനെന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് കാത്തു നിന്നതാണ്. അങ്ങനെയുള്ള ഒരു പയ്യൻ എന്ത് ചെയ്തു, തിരിച്ച് വീണ്ടും കോളേജിലേക്ക് വിളിച്ച് വിളിച്ച് വരുത്തിയ ശേഷം അവിടുത്തെ നേതാക്കന്മാരെല്ലാം കൂടി എന്ത് ചെയ്യാണ്, അവനെ കൊല്ലണം എന്ന് പറയുന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താല് അവന് മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി എന്ത് ചെയ്യാണ്, അവനെ അവിടെ ഇട്ട് ആ റൂമിലിട്ട് ചവിട്ടുകയും അതുപോലെ തന്നെ ദിവസങ്ങളോളം ഭക്ഷണം കൊടുക്കാതിരിക്കുകയും അവസാനം കൊന്ന് കെട്ടിത്തൂക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇത് കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കകത്ത് ഇത് ഉൾപ്പെടും, മാത്രമല്ല ഇത് കൊലപാതകത്തിനകത്ത് ഉൾപ്പെടും അല്ലെ. അപ്പോ ഇതുപോലെ ഏതെങ്കിലും ഒരു മർഡർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ സെക്ഷൻസും എന്ത് ചെയ്യും, കേരള പോലീസ് ആ ഒരു പ്രതിയുടെ മുകളിൽ കൊണ്ടിടുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ട് നടന്നു പോകുന്നത്. ഇപ്പൊ കൊലപാതകം നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്തൊക്കെ വരും, 300 വരും, നമ്മൾ പറഞ്ഞതാണ് 300 വരുന്നുണ്ട്. അതിനുശേഷം 301 വരും. ഇപ്പതായ നമ്മൾ പറഞ്ഞു കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യുന്നു, ആ ഒരു വ്യക്തിയുടെ മേലെ കൊണ്ടിടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, ആ വ്യക്തി അത് അർഹിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ മറ്റൊന്നുമല്ല, കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കാൻ ഇടയുണ്ട് എന്ന തരത്തിലുള്ള ഏതെങ്കിലും ഹാനി ഉളവാക്കുവാൻ ശ്രമിക്കുന്ന കൊലപാതകത്തിന് തുല്യമല്ലാത്ത നരഹത്യ ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാണ്, ജീവപര്യന്തം തടവോ അല്ലാന്നുണ്ടെങ്കിൽ 10 വർഷം കൂടെ അല്ലെങ്കിൽ 10 വർഷം വരെയുള്ള തടവോ അല്ലെങ്കിൽ എന്താണ് പിഴയും കൂടി ലഭിക്കുന്നതാണെന്നാണ് പറയുന്നത്.
ഇതേ സെക്ഷനകത്ത് തന്നെ മറ്റൊരു കണ്ടീഷൻ കൂടെ അവർ പറയുന്നുണ്ട്. എന്നാൽ കൃത്യം മരണം സംഭവിപ്പിക്കുവാൻ ഇടയുണ്ട് എന്നുള്ളതാണെന്നുള്ള അറിവോടുകൂടി മരണം സംഭവിപ്പിക്കുകയോ അത്തരത്തിലുള്ള ശാരീരിക ഹാനിയോ ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശം ഇല്ലാതെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ 10 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കാവുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നാൽ ഈ ഒരു കൃത്യം മരണം സംഭവിപ്പിക്കുവാൻ ഇടയുണ്ടെന്നാണെന്നുള്ള അറിവോടുകൂടിയും മരണം സംഭവിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാരീരിക ഹാനിയോ ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശം ഇല്ലാതെ ചെയ്തായിരുന്നു വെച്ചാല് ഈ പറയുന്ന കേസിൽ ഒരാളെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, എവിടെയെങ്കിലും വിളിച്ച് നിർത്തിയിട്ട് അടിച്ചു കൊടുക്കണം, ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ അടിക്കുകയാണ്. അപ്പൊ അവനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം എനിക്കില്ലായിരുന്നു, പക്ഷേ അടി കൊണ്ടവൻ വീഴുന്നത് എന്താണ്, ഒരു പാറക്കല്ലിന്റെ മേലെയാണ് അവൻ വീഴുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവനെ തല എന്ത് ചെയ്യുന്നു, പാറക്കല്ലിൽ ഇടിക്കുന്നു, അവൻ എന്ത് ചെയ്യുന്നു, മരണം സംഭവിക്കുന്നു അല്ലെ. അപ്പോ അവന് ഈ പറയുന്ന ശരീരത്തിന് ഹാനി ഉണ്ടാക്കുവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അവന് മരണം സംഭവിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അവന് മരണം സംഭവിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സെക്ഷൻ 304 ഇത് ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിലെ നിലവിൽ ഇപ്പോൾ നമ്മുടെ CPOയുടെയും അതുപോലെ തന്നെ WCPയുടെയും ഒക്കെ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന CPOയുടെയും WCPയുടെയും ഒക്കെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളിലേക്ക് നോട്ട്സ്, അതുപോലെ തന്നെ എന്താണ് PDF മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 500 രൂപയാണ്. അപ്പൊ ഈ പറയുന്ന 500 രൂപ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് 9961169921 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ സ്ക്രീൻഷോട്ട്, ഈ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ നമ്മുടെ CPOയും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പൊ മാക്സിമം ഇന്ന് തന്നെ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പൊ ജോയിൻ ചെയ്താലും നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തൊട്ടുള്ള എല്ലാ നോട്ട്സും മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെറ്റിൽ നമ്മൾ പഠിക്കുന്ന സെക്ഷൻസ് എല്ലാം എന്താണ്, ഇന്റർ റിലേറ്റഡ് ആണ്. കാര്യം നമ്മൾ പഠിച്ചു സെക്ഷൻ 299 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു, കുറ്റകരമായ നരഹത്യയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിനുശേഷം നമ്മൾ പഠിച്ചാണ് സെക്ഷൻ 300 എന്ന് പറഞ്ഞാൽ എന്താണ്, കൊലപാതകം അല്ലെങ്കിൽ മർഡർ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസ്, ഇപ്പം നമ്മുടെ ആ ഒരു കോളേജിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം, അതിനകത്ത് ആ പ്രതികൾക്കെതിരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട്, സെക്ഷൻ 300. നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം നമുക്ക് ഏതൊക്കെ സെക്ഷൻ ചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പോലീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ സെക്ഷൻ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷൻ 300 അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. കൂടാതെ എന്ത് ചെയ്യാം, സെക്ഷൻ 301 എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുമാറി കൊല്ലുക അല്ലെ, അല്ലെങ്കിൽ മരണം ഉദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തിയാണ് അവിടെ വന്ന് ചേരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന സെക്ഷൻ 301 അവിടെ ഉപയോഗിക്കാം. 302 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, കോളേജിലെ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു പ്രതികൾക്കെതിരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ 300 ചാർജ് ചെയ്യാം. സെക്ഷൻ 302 അനുസരിച്ച് എന്ത് ചെയ്യാം, അവർക്ക് കൊലപാതകത്തിനുള്ള പണിഷ്മെന്റ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സെക്ഷൻ 303 എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, 303 പറഞ്ഞു. 304 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിക്ക് മരണം സംഭവിപ്പിക്കുവാൻ ഇടയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഹാനി ഉളവാക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നുവെച്ചാൽ കൊലപാതകത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഈ പറയുന്ന ശ്രമിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എന്താണ്, കൊലപാതകത്തിന് തുല്യമായ നരഹത്യ ചെയ്യുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 10 വർഷം വരെ തടവോ കൂടാതെ പിഴയും കൂടി ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന കൃത്യം എന്ന് പറയുന്ന മരണം സംഭവിപ്പിക്കുവാൻ ഇടയുള്ളതാണ് എന്നുള്ള അറിവോടുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്താണ്, അറിവോടുകൂടി ചെയ്യുകയാണെങ്കിലും അഥവാ എന്ത് ചെയ്യുന്നു, മരണം സംഭവിപ്പിക്കണം എന്നുള്ള ഉദ്ദേശമില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പുള്ളിക്കാരൻ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സെക്ഷൻ 304 അവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അയാളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണെന്നുണ്ടെങ്കിൽ ശിക്ഷ എന്തായിട്ട് മാറുന്നു, ജീവപര്യന്തം 10 വർഷം തടവ് അല്ലാന്നുണ്ടെങ്കിൽ പിഴ, അല്ലെങ്കിൽ 10 വർഷം കൂടാതെ പിഴയും. എന്നാൽ ഈ പറയുന്ന ഉദ്ദേശം ഇല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷം വരെ ആകുന്ന തടവും കൂടാതെ പിഴയും കൂടിയാണ് ലഭിക്കുന്നത്. ജീവപര്യന്തം എന്ന് പറയുന്ന കേസ് അതിനകത്ത് മാറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് സെക്ഷൻ 304 എന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് നോക്കാനുള്ള സെക്ഷൻ 304 എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു കാര്യം നിങ്ങൾ പഠിച്ചിരിച്ചിരുന്നാൽ മതി, എന്ന് പറഞ്ഞാൽ എന്താണ്, അശ്രദ്ധ എന്ന് പഠിച്ചിരുന്നത്, A4 അശ്രദ്ധ. നമ്മളിപ്പോ എന്താണ് മംഗ്ലീഷിൽ എഴുതുമ്പോഴത്തേക്കും അശ്രദ്ധയെ നമ്മൾ എങ്ങനെ എഴുതും, ASRA എന്ന് പറഞ്ഞിട്ട് അല്ലേ. അശ്രദ്ധ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ആ ഒരു രീതിയിലല്ലേ എഴുതും. നമ്മൾ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന അങ്ങനെയല്ലേ, അശ്രദ്ധ കാണിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, AS ആ ഒരു രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോ A4 എന്താന്ന് പഠിക്കുക, A4 അശ്രദ്ധ എന്ന് പഠിക്കുക. എന്താണ് A4 അശ്രദ്ധ. അപ്പൊ 304 A എന്ന് പറഞ്ഞാൽ എന്താണ്,
അശ്രദ്ധയാണ് കേട്ടോ. അപ്പൊ അശ്രദ്ധ മൂലമുള്ള മരണം സംഭവിപ്പിക്കുക എന്ന് പറയുന്നതാണ് എന്ത് ഈ പറയുന്ന സെക്ഷൻ 304. അപ്പൊ അശ്രദ്ധ മൂലമുള്ള മരണം സംഭവിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും കൊടുക്കുന്ന ബാക്കി കാര്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അശ്രദ്ധ മൂലം ഉള്ള മരണത്തെ കുറിച്ച് പറയുന്നതാണ് എന്ത് സെക്ഷൻ 304A, കാസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് ആണ് കേട്ടോ. അപ്പോ അശ്രദ്ധ മൂലമുള്ള മരണമാണെങ്കിൽ അതെന്താണ് സെക്ഷൻ 304A ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിനകത്ത് പറയുന്നത് കുറ്റകരമായ നരഹത്യ അല്ലാതെ ഏതെങ്കിലും അശ്രദ്ധപൂർവമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കുന്ന കുറ്റകൃത്യമാണ് എന്ത് സെക്ഷൻ 304. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുന്നു അശ്രദ്ധപൂർവം ചെയ്യണം. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എന്ത് പറയാൻ പറ്റും, ഇപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെയിം എക്സാമ്പിൾ വെച്ചാൽ ഞാൻ വീണ്ടും പറയുകയാണ്. ഞാൻ വീടിന്റെ മുകളിൽ വെച്ചിട്ട് ഇപ്പൊ എന്റെ കാര്യം തന്നെ പറയാം, ഞാൻ എന്ത് ചെയ്യുന്നു വീടിന്റെ മുകളിൽ വെച്ച് ചുറ്റിയല്ലിങ്ങനെ വെച്ച് കറക്കി കറക്കി ഇരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു അതിന്റെ താഴെ കൂടി പോകുന്ന അവിടെ കൂടി വഴിയാത്രക്കാരനായിട്ട് നടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ തലയിലോട്ട് ഈ സാധനം തെറിച്ച് ചെന്ന് വീണ് എന്ത് ചെയ്യുന്നു അയാളെ മെഡിലാ ബ്ലാങ്കട്ടയിൽ തന്നെ അടി വീണിട്ട് അയാൾ എന്ത് ചെയ്യുന്നു മരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ സംഭവം എന്താണ്, ഞാൻ അവിടെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം പോലും ഇല്ലായിരുന്നു. ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു മറ്റേ ഈ ചുറ്റികളെടുത്ത് വെച്ചിട്ട് നമ്മുടെ അവഞ്ചേഴ്സിലെ തോറ് കളിക്കുന്ന കണക്കിന് തോറ് കാണിക്കുന്ന പോലെ ഈ ചുറ്റികളെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കറക്കി കറക്കി ഇരിക്കുകയാണ്. അവിടെ കൂടി പാവപ്പെട്ട് നടന്നുപോയ ഒരു തന്റെ തലയിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ചുറ്റിയിൽ വന്ന് പടക്കേന്ന് പറഞ്ഞ് തലയിൽ വീഴുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു സ്പോട്ടിൽ തന്നെ പുള്ളിക്കാരൻ തട്ടിപ്പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താ സംഭവം, അവിടെ എന്റെ അശ്രദ്ധ കാരണം ഉണ്ടാവുന്ന ഒരു മരണമാണല്ലോ. ഇപ്പൊ അവിടെ ഞാനൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെയ്തത് ഒരു കൊലപാതകമായിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ മാറുന്നില്ല എന്നല്ല മാറാതിരിക്കത്തില്ല. പക്ഷേ അവിടെ സംഭവം എന്താണ്, ഒരാളുടെ ഒരു വ്യക്തിയുടെ ജീവൻ കയ്യിൽ പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താണ്, അത് കൊലപാതകം തന്നെയാണ്. പക്ഷെ അതെന്താണ് 304A നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. കാരണം എന്താണ്, അത് അശ്രദ്ധ മൂലമുള്ള മരണമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള അശ്രദ്ധ മൂലമുള്ള മരണമാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ് ഈ പറയുന്ന സെക്ഷൻ 304A ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഈ പറയുന്ന കുറ്റകരമായ നരഹത്യ അല്ലാതെ ഏതെങ്കിലും അശ്രദ്ധപൂർവമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഒരു വ്യക്തി എന്ത് ചെയ്യാണ് മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സെക്ഷൻ 304A ഉൾപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പൊ ഈ പറയുന്ന സെക്ഷൻ 304A ആണെന്നുണ്ടെങ്കിൽ 304A ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയാമോ? ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷം വരെ തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ. അപ്പൊ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ എന്താണ് പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ. അപ്പൊ ഒന്നിൽ ഇത് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ പിഴ കൊടുക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കും. അതാണ് ഈ പറയുന്ന സെക്ഷൻ 304A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് ഇത്. കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. നേരത്തെ പറഞ്ഞ 304 ആണ്. 304 എന്ന് പറഞ്ഞാൽ എന്താണ്, കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയാണ്. എന്നാൽ 304A എന്ന് പറഞ്ഞാൽ എന്താണ്, അശ്രദ്ധ മൂലമുള്ള മരണമാണ്. എന്നാൽ ഈ പറയുന്നതിന് ശിക്ഷ എന്താണ്, 2 വർഷം വരെ ആവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ ആണ്, സെക്ഷൻ 304B ആണ് കേട്ടോ. 304B എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം, സ്ത്രീധന മരണമാണ് അല്ലെങ്കിൽ ഡൗറി ഡെത്ത് ആണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർത്തിരുന്നാൽ മതി, നമ്മൾ അശ്രദ്ധമായിട്ട്, നമ്മൾ നേരത്തെ പഠിച്ചത് അശ്രദ്ധ മൂലമുള്ള മരണം എന്നല്ലേ. അപ്പൊ നമ്മൾ അശ്രദ്ധമായിട്ട് ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? അശ്രദ്ധമായിരുന്നു വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരു ആള്, ഇപ്പൊ എ എന്ന് പറഞ്ഞ ഒരാള്, എ എന്ന് പറയുന്ന ഒരു ബോയ് ആണെന്ന് വെക്കാം. അപ്പൊ എ എന്ന് പറയുന്ന എന്താണ്, ഒരു ആണാണ്. ബി എന്ന് പറയുന്ന എന്താണ്, ഒരു ഗേൾ ആണ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസും അയാളെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അയാളുടെ സ്വഭാവ സവിശേഷതകളൊന്നും മനസ്സിലാക്കാതെ ബി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യാണ്, എ എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിപ്പിക്കാന്ന് വെച്ചോളൂ. എന്നുവെച്ചാല് എയെ കുറിച്ച് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല ബി, അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് ബി എയുടെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എന്നുവെച്ചാല് അവന്റെ സ്വഭാവം എന്താണ്, അവൻ മദ്യപിക്കുമോ, അവൻ ലഹരിക്ക് അടിമയാണോ, അവന് വേറെ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാതെ ബി എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ട് എ എന്ന് പറയുന്ന ആൺകുട്ടിയെ എന്ത് ചെയ്യാണ്, അശ്രദ്ധപൂർണമായിട്ട് നമ്മൾ കല്യാണം കഴിപ്പിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും, അവന്റെ യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ കല്യാണത്തിന് ശേഷം പുറത്തു വരും. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന പെൺകുട്ടിയെ സ്ത്രീധനത്തിന്റെ പേരിൽ ടോർച്ചർ ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ അശ്രദ്ധപൂർണമായിട്ടുള്ള കല്യാണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, സ്ത്രീധന മരണം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഞാനിത് പറയാനുള്ള കേസ് എന്ന് പറയുന്നത് 304A എന്ന് പറഞ്ഞാൽ എന്താണ്, അശ്രദ്ധപൂർണമുള്ള മരണമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ 304B അതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യണം. 304B എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ത്രീധന മരണമാണ്. അപ്പൊ 304A എന്ന് പറഞ്ഞാൽ എന്താണ്,
അശ്രദ്ധപൂർണമുള്ള ആയിട്ടുള്ള മരണമാണ്. 304 എന്ന് പറഞ്ഞാൽ എന്താണ്? കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ. 304 എ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതാണെങ്കിൽ അശ്രദ്ധപൂർണമുള്ള മരണമാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? 304 എ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. എന്നാൽ ഈ പറയുന്ന 304 ബി ആണെന്നുണ്ടെങ്കിൽ സംഭവം എന്താണ്? അത് ഈ പറയുന്ന സ്ത്രീധന മരണമാണ് കേട്ടോ. 304 ബി എന്ന് പറഞ്ഞാൽ സ്ത്രീധന മരണമാണ്. അപ്പൊ ഈ പറയുന്ന ഡൗറി ഡെത്ത് അല്ലെങ്കിൽ സ്ത്രീധന മരണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൃത്യമായ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു മരണം സ്ത്രീധന മരണമാകാനുള്ള കാര്യം അല്ലെങ്കിൽ അതിനുള്ള ചാൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മരണം അത് സ്ത്രീധന മരണമായിട്ട് മാറുന്നത്? ഈ പറയുന്നതാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് പെൺകുട്ടി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ത്രീധന മരണമായിട്ട് എന്തുകൊണ്ട് അതിനെ കൺസിഡർ ചെയ്യും എന്നുള്ള കാര്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനകത്ത് കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനകത്ത് പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ഭർത്താവിന്റെ വീട്ടിൽ വച്ചിട്ട് എന്ത് ചെയ്യാണ്? അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ മരിക്കുകയാണ്. എന്ന് വെച്ചാൽ നാച്ചുറൽ ഡെത്ത് അല്ലാതെ എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. അങ്ങനെ മരണ സമയത്ത് പെൺകുട്ടിയുടെ ശരീരത്തില് മുറിവിന്റെ പാടുകളോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സംസാരത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ ഭർത്താവിന്റെ മാതൃപിതാക്കളിൽ എന്ന് വെച്ചാൽ ഭർത്താവിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ടോർച്ചറും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടി മരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സംഭവം എന്തായിട്ട് മാറും? അത് ഈ പറയുന്ന ഡൗറി ഡെത്തായിട്ട് മാറും, സ്ത്രീധന മരണമായിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആ വർഷത്തിന്റെ ഒരു ആ വർഷം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 7 വർഷമാണ് 7 ഇയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ 7 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാണ് ഈ പറയുന്ന പെൺകുട്ടി? ഭർത്താവിന്റെ വീട്ടിൽ മരിച്ചതായിട്ട് അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിൽ മരിച്ചതായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സ്ത്രീധന മരണമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം. ഒരു സ്ത്രീ ശാരീരികമായി മുറിവുകളോ അല്ലെങ്കിൽ പൊള്ളലേറ്റോ സ്വാഭാവിക സാഹചര്യങ്ങളില്ലാതെ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ മരണപ്പെടുകയും മരണത്തിന് തൊട്ടു മുമ്പ് ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട പീഡനത്തിന് വിധേയമാക്കിയിരിക്കുന്നുവെന്ന് തെളിയിക്കുകയും ചെയ്താൽ അങ്ങനെ സംഭവിക്കുന്ന മരണം അത് സ്ത്രീധന മരണമായിട്ട് കണക്കാക്കുന്നു. അപ്പൊ മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ സെയിം സംഭവമാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 7 വർഷം എന്ന് പറയുന്ന ടൈം പീരീഡ് ആണ്. അപ്പൊ 7 വർഷത്തിനകത്ത് എന്ത് ചെയ്യുന്നു? സ്ത്രീ സ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിൽ അല്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സ്ത്രീധന മരണമായിട്ട് കണക്കാക്കുന്നു. സ്ത്രീധന മരണത്തിന്റെ ശിക്ഷ എന്താണെന്നുള്ള കാര്യം പഠിച്ചു വെച്ചേക്കുക. 7 വർഷമല്ലേ 7 വർഷത്തിനുള്ളിൽ മരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ എന്റെ ശിക്ഷ തുടങ്ങുന്നത് എത്രയാണ്? 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയാണ് ലഭിക്കുന്നത് കേട്ടോ. അപ്പൊ 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയും അതുപോലെ തന്നെ പിഴശിക്ഷയും അല്ലെങ്കിൽ പിഴശിക്ഷയും കൂടി കിട്ടാനുള്ള ചാൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡൗറി ഇടത്തിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന സ്ത്രീധന മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 304 ബി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. അപ്പൊ 7 വർഷത്തിന്റെ ടൈം പീരീഡ് മനസ്സിലാക്കുക. 7 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും ജീവപര്യന്തം വരെ ആകുന്നതുമായിട്ടുള്ള ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാവുന്ന ശിക്ഷയാണെന്ത്? ഈ പറയുന്ന 304 ബി. അതെന്താണ്? ഡൗറിയുടെ അല്ലെങ്കിൽ സ്ത്രീധന മരണമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഡെയിലി എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ പറയുന്ന സെക്ഷൻസ് വളരെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? പഠിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് അടുത്ത സെക്ഷൻ ആണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 312 എന്താണ് ഈ പറയുന്ന സെക്ഷൻ 312 എന്ന് പറഞ്ഞാൽ ഗർഭം അലസിപ്പിക്കൽ അല്ലെങ്കിൽ മിസ്കാരേജിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ഗർഭം അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കൽ അല്ലാന്നുണ്ടെങ്കിൽ മിസ്കാരേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് ഏതാണ്? സെക്ഷൻ 312 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭം അലസിപ്പിക്കൽ എന്നാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഉത്തമ വിശ്വാസപൂർവം ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലാതെ സ്വമേധയാ അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും സെക്ഷൻ 312 പ്രകാരം കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. അപ്പൊ എന്താണ് പറയുന്നത്? ഈ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഈ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ചില സമയത്തിൽ എന്ത് ചെയ്യാം? ഡെലിവറിയുടെ ടൈം ആകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഡെലിവറി ചെയ്യുന്ന ലേഡിക്ക് മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഗർഭം അലസിപ്പിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ആ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ഒരു ഗർഭം അലസിപ്പിക്കുക, അങ്ങനെ ഒരു മിസ്കാരേജ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? അവിടെ ആ ഒരു അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പറയുന്ന എന്താണ്, സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലാതെ സ്വമേധയാ അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും എന്താണ്, സെക്ഷൻ 312 പ്രകാരം
കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ 312 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭം അലസിപ്പിക്കലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഗർഭം അലസിപ്പിക്കലിന്റെ ശിക്ഷ എന്താണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയത്. അതായത് രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത്. സെക്ഷൻ 312 അനുസരിച്ച് കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് 3 വർഷം വരെ ആകുന്ന തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ച് നൽകാവുന്നതാണ്. അപ്പൊ 312 എന്ന് പറയുന്ന ഗർഭം അലസിപ്പിക്കലിനകത്തുള്ള ശിക്ഷ എന്താണ്? 3 വർഷം വരെ ആകുന്ന തടവോ പിഴ ശിക്ഷയോ കൂടി നൽകാവുന്നതാണ്. കൂടാതെ എന്നാല് ഈ പറയുന്ന കണ്ടീഷനില് സ്ത്രീ എന്ന് പറയുന്നത് ചലിക്കുന്ന ഗർഭസ്ഥ ശിശുവോടുകൂടി ഉള്ളവളാണെന്നുണ്ടെങ്കിൽ ഗർഭം അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും 7 വർഷം വരെ ആകുന്ന കാലയളവിലേക്ക് തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും നൽകാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 312 കേസ് പറഞ്ഞു ഗർഭം അലസിപ്പിക്കലാണ്. എന്നാൽ ഈ പറയുന്ന ഗർഭം അലസിപ്പിക്കലില് നമുക്കൊരു എക്സെപ്ഷണൽ കേസ് ഉള്ളത് എന്താണ്? അമ്മയുടെ ജീവന് ഹാനിയാവുന്ന അല്ലെങ്കിൽ ജീവന് അപായം ഉണ്ടായേക്കാം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഗർഭം അലസിപ്പിക്കാം, ഓക്കെയാണ്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? 3 വർഷം വരെ ആകുന്ന തടവ് പ്ലസ് പിഴയാണ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. എന്നാൽ ഈ പറയുന്ന സിറ്റുവേഷനിൽ ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? ചലനാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായി ഡെവലപ്പ് ആയ ശേഷം, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് വന്ന ശേഷം, കുഞ്ഞ് ചലിക്കുന്ന സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഈ 3 വർഷം വരെ ആകുന്ന തടവും പിഴയും എത്രയായിട്ട് മാറും? 7 വർഷം വരെ ആകുന്ന തടവും പിഴയായിട്ട് മാറും കേട്ടോ. അപ്പൊ ഇതാണ് ഈ പറയുന്ന സെക്ഷൻ 312. 312 എന്ന് പറഞ്ഞാൽ ഗർഭം അലസിപ്പിക്കൽ അല്ലെങ്കിൽ മിസ്കാരേജ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള സെക്ഷൻ 313 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സെക്ഷൻ 313? സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്ന എന്താണ്? സെക്ഷൻ 313 അനുസരിച്ചിട്ടാണ്. അപ്പൊ എന്താണ് സെക്ഷൻ 313 എന്ന് പറഞ്ഞാല് സ്ത്രീയുടെ സമ്മതം കൂടാതെയുള്ള ഗർഭം അലസിപ്പിക്കലാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സെക്ഷൻ 313 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. അപ്പൊ സെക്ഷൻ 313 പ്രകാരം സ്ത്രീ ചലിക്കുന്ന ഗർഭസ്ഥ ശിശുവോട് കൂടിയുള്ളവളാണെങ്കിലും അല്ലെങ്കിലും സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യും? ജീവപര്യന്തം വരെ ആകുന്ന തടവ് ശിക്ഷയോ 10 വർഷം വരെ ആകുന്ന കാലത്തേക്കോ അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും തരത്തിൽ തടവ് ശിക്ഷ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 312 എന്ന് പറഞ്ഞാൽ ഗർഭം അലസിപ്പിക്കലാണ്. 313 എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? ഈ പറയുന്ന കണക്കിന് കുഞ്ഞ് ജീവനുള്ളത് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നു? ഈ സ്ത്രീയുടെ സമ്മതം കൂടാതെയാണ് നമ്മൾ ഗർഭം അലസിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്ത് ചെയ്യും? ഒന്നിലെ ജീവപര്യന്തം വരെ തടവോ അല്ലെങ്കിൽ 10 വർഷം വരെ ആകുന്ന തടവോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇതിലേതെങ്കിലും ഒന്നും കൂടി വെച്ച് പിഴ ശിക്ഷയും കൂടി നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. അപ്പൊ എന്താണ് 313 മനസ്സിലായില്ലേ? 312 എന്ന് പറഞ്ഞാൽ ഗർഭം അലസിപ്പിക്കൽ, 313 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കൽ. എന്നാൽ എന്താണ് 314 എന്ന് പറഞ്ഞാൽ? ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കൃത്യം ചെയ്ത് മരണം സംഭവിക്കുകയാണെങ്കിൽ അതെന്താണ്? 314 ആണ്. അപ്പോ 312 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭം അലസിപ്പിക്കലാണ്. 313 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കലാണ്. അപ്പൊ ഇങ്ങനെ സമ്മതമില്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? 10 വർഷം വരെ ആവുന്ന തടവോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ജീവപര്യന്തം വരെ ഉള്ള തടവോ, പിന്നെ എന്ത് ചെയ്യുന്നു? പ്ലസ് നമുക്ക് പിഴയും കൂടി കിട്ടുന്നതാണ്. എന്നാൽ 314 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭം അലസിപ്പിക്കണമെന്നായിരുന്നു ഉദ്ദേശം, പക്ഷെ അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കൃത്യം ചെയ്യുന്നു, പക്ഷെ കൃത്യത്തിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് മരണം സംഭവിക്കുന്ന, ഒരു അമ്മയ്ക്ക് മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സെക്ഷൻ 314 ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങനെയുള്ള സ്ത്രീയുടെ മരണം സംഭവിപ്പിക്കുവാൻ ഇടയുള്ള കൃത്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും കൊടുക്കുന്ന ശിക്ഷ എന്താണ്? 10 വർഷം വരെ ആകുന്ന ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും നൽകി ശിക്ഷിക്കാവുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അവിടെ മരണം സംഭവിച്ചു അല്ലേ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 314 ചെയ്തിട്ട് എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു സ്ത്രീയുടെ മരണം സംഭവിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ 314 ചാർജ് ചെയ്യും, പ്ലസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ 300 ചാർജ് ചെയ്യുന്നു, കൊലപാതകം ചാർജ് ചെയ്യുന്നു. 302 ആയിട്ടുള്ള കൊലപാതകത്തിനുള്ള ശിക്ഷ വരുന്നു. പിന്നെ നമ്മൾ 304 ആയിട്ടുള്ള കുറ്റകരമായിട്ടുള്ള നരഹത്യ ഓർമ്മയുണ്ടല്ലോ, ആ ഒരു കേസും കൂടി എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് വരുന്നു. കാര്യം എന്താണ്? അവിടെ ഈ പറയുന്ന സ്ത്രീയെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കൃത്യം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു വ്യക്തി മരിക്കുന്നു അല്ലെ. അപ്പോൾ ആ വ്യക്തി പ്രഗ്നന്റ് ആയതുകൊണ്ട് സെക്ഷൻ 314 കൂടി വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ബാക്കിൽ ചിന്തിക്കണം. നമ്മൾ അവിടെ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് വരികയാണ്, നമ്മൾ അവിടെ ഒരു പോലീസുകാരനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രതിക്കെതിരെ ചാർജ് ചെയ്യാൻ പറ്റുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന്, റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക, 314 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭം അലസിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൃത്യം ചെയ്ത് മരണം സംഭവിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 314 ആണ്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? മരണം സംഭവിപ്പിക്കാൻ ഇടയായിട്ടുള്ള കൃത്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും
പത്ത് വർഷം വരെ ആകുന്ന തടവും കൂടാതെ പിഴശിക്ഷയും നൽകി ശിക്ഷിക്കാവുന്നതാണ്. എന്നാൽ കൃത്യം എന്ത് ചെയ്യുന്നു, സ്ത്രീയുടെ സമ്മതം കൂടാതെ ചെയ്യുകയാണെങ്കിൽ ജീവപര്യന്ത തടവോ ശിക്ഷയോ നൽകി, അല്ലെങ്കിൽ ഇവ പറഞ്ഞ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞിട്ടുള്ളവ ഏതെങ്കിലും ഒന്ന് നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അവിടെ ജീവപര്യന്തം ഉറപ്പാണ്. കാര്യം എന്താണ്, അവിടെ കൊല്ലാണ് ചെയ്യുന്നത് അല്ലെ, അപ്പൊ ഒരു വ്യക്തിയുടെ മരണം സംഭവിക്കുന്നു, അപ്പൊ അവിടെ ജീവപര്യന്തം തടവ് കിട്ടും. നമ്മൾ ഈ പറഞ്ഞ 300 അനുസരിച്ചിട്ടുള്ള ശിക്ഷ എന്താണ്, കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണെന്ന് ഓർമ്മയുണ്ടോ, എന്താണ്, ഒന്നില് ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷയും കൊടുക്കാവുന്നതാണ് അല്ലെ. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന ശരീരത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡിക്ക് എന്ന് പറയുന്ന സെക്ഷൻസ് നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് ഒന്ന് റിവ്യൂ ചെയ്ത ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സെക്ഷൻ 299 എന്ന് പറഞ്ഞാൽ എന്താണ്, കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യ. അപ്പോ 300 എന്ന് പറഞ്ഞാൽ എന്താണ്, കൊലപാതകം അല്ലെങ്കിൽ മർഡർ ആണെന്ത് 300 എന്ന് പറഞ്ഞാൽ. 301 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കൊലപാതകം അല്ലെങ്കിൽ മരണം ഉദ്ദേശിച്ച വ്യക്തി അല്ലാതെ ആള് മാറി കൊല്ലുക, എന്നുവെച്ചാൽ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചു പക്ഷേ മരിച്ചതാരാണ് മറ്റൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് 301. 302 എന്ന് പറഞ്ഞാൽ എന്താണ്, കൊലപാതകത്തിനുള്ള ശിക്ഷയാണെന്നുണ്ടെങ്കിൽ 302. 303 എന്ന് പറഞ്ഞാൽ ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി കൊലപാതകം ചെയ്യുകയാണെങ്കിലുള്ള ശിക്ഷ എന്താണ്, 303. 304 എന്ന് പറഞ്ഞാൽ എന്താണ്, കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയാണെങ്കിൽ അത് 304. 305 ഉണ്ടോ, 305 നമുക്ക് പഠിക്കാനില്ല, 304A നമുക്ക് പഠിക്കാനുണ്ട്. അശ്രദ്ധ മൂലമുള്ള മരണമാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, 304A ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു 304B എന്ന് പറഞ്ഞാൽ സ്ത്രീധന മരണമാണ്, 7 വർഷത്തിന് കേസ് ഓർമ്മിക്കുക. 312 എന്ന് പറഞ്ഞാൽ ഗർഭമലസിപ്പിക്കൽ അല്ലെങ്കിൽ മിസ്കാരേജ് ആണ്. 313 എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭമലസിപ്പിക്കുകയാണ്, 313. 314 ആണെങ്കിൽ എന്താണ്, ഗർഭമലസിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൃത്യം ചെയ്തുകൊണ്ട് മരണം സംഭവിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, 314. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നമ്മുടെ ദേഹോപ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഒഫൻസസ് അഗേൻസ്റ്റ് ബോഡിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിനെയും WCPO യുടെയും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഈ പറയുന്ന CPO യുടെയും അതുപോലെ തന്നെ WCPO യുടെയും ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 500 രൂപയാണ് പേയ്മെന്റ്. ഈ പറയുന്ന 500 രൂപ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് 9961169272 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഈ നമ്പറിലേക്ക് തന്നെ എന്ത് ചെയ്യുക, വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ CPO അതുപോലെ തന്നെ നമ്മുടെ WCPO പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണം എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്ന PDF മെറ്റീരിയൽസ്, ക്ലാസ്സുകൾ, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ ഒക്കെ കിട്ടുന്നത് ഈ പറയുന്ന ഗ്രൂപ്പിനകത്തായിരിക്കും. മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ CPO WCPO അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറൊക്കെ പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നടത്തുന്നു. പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ.